ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പെബിൾസ് ആർട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഞാനിവിടെ രണ്ട് പെബിൾസിൽ വൈറ്റ് കളറ് അക്രിലിക് പെയിന്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു വുഡ് സ്റ്റിക്കിൽ നമുക്ക് വുഡ് പോളിഷ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റിവെക്കാം. ഇനി കുറച്ച് ഫ്ലവറും കുറച്ച് ലീഫും ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വൈറ്റ് സിമെന്റിൽ കുറച്ച് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് ഫ്ലവറും ലീഫും ഉണ്ടാക്കിയെടുക്കാം. ഇതിന് പകരം നമുക്ക് ക്ലേ ഉപയോഗിച്ചായാലും ചെയ്തെടുക്കാം. ഇതുകൊണ്ട് ഇനി നമുക്ക് ഫ്ലവറും ലീഫും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ലീഫിൽ അതിന്റെ വെയിൻസ് എല്ലാം വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവറിന്റെ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഡ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എല്ലാത്തിലും പെയിന്റ് അടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മാർക്കർ കൊണ്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് യെല്ലോ അക്രിലിക് കൊണ്ട് പെയിന്റ് അടിച്ചു കൊടുക്കാം. ലീവ്സിൽ നമുക്ക് ഗ്രീൻ അക്രിലിക് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലവർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാ പെയിന്റും ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റിക്കില് ജൂട്ട് ത്രെഡ് വെച്ച് ഹാങ് ചെയ്തിടാനായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ ബീഡ്സ് ത്രെഡിന്റെ ഉള്ളിലൂടെ കടത്തി കൊടുക്കാം.
ഇനി നമുക്ക് ഈ പെയിന്റ് അടിച്ചതെല്ലാം ഈ സ്റ്റിക്കിൽ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഹാങ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ പെബിൾസ് ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയായി നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. താങ്ക് യു.